പി സി വിഷ്ണുനാഥ് അങ്ങേക്ക് 8 മിനിറ്റ്. സാറ്, ഇതിനെ എതിർക്കുകയാണ്. ഈ ധനകാര്യ ബില്ലിലെ ഏറ്റവും ജനവിരുദ്ധവും അന്യായവുമായ ഒരു കാര്യം ഇതിൻ്റെ സെക്ഷൻ 3 കുടുംബ കോടതി മുൻപാകെ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട സ്ത്രീകൾ അവർ സമർപ്പിക്കുന്ന ഹർജികളിലെ കോർട്ട് ഫീ 50 രൂപയായിരുന്നത് 2 ലക്ഷം രൂപ വരെയായി വർദ്ധിപ്പിച്ച കണ്ണിച്ചോരയില്ലാത്ത നടപടിയാണ് സാർ. ആരാണ് കുടുംബ കോടതിയിൽ ഇത്തരം അപേക്ഷകളുമായി വരുന്നത്? ഭർത്താക്കന്മാർ ഉപേക്ഷിച്ചവരോ വിവാഹമോചിതരോ ആയ സ്ത്രീകളും അവരുടെ 18 വയസ്സ് തികയാത്ത കുട്ടികളുമാണ്. അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് അവർ കേസിന് പോകാൻ നിർബന്ധിതരാകുന്നത്. ഈ ഹർജിയുടെ പേര് തന്നെ ജീവനാംശത്തിന് വേണ്ടിയുള്ള അപേക്ഷ എന്നാണ്. ഇത്തരത്തിലുള്ള അപേക്ഷകളെ സിവിൽ സ്വഭാവമുള്ള മണിസൂട്ടുകളായി കരുതുന്നത്, അതിൻ്റെ ഫലമായി നികുതി ഈടാക്കുന്നത് ശരിക്കും പിടിച്ചുപറിയാണ് സാർ. മനുഷ്യത്വമില്ലാത്ത ഒരു പ്രവൃത്തിയാണ് സാർ. സാർ, നേരത്തെ ഇത്തരം അപേക്ഷകൾ ഫയൽ ചെയ്തിരുന്നത് CRPC വകുപ്പ് പ്രകാരമായിരുന്നു. അത് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലായിരുന്നു. പിന്നെ നടപടി വേഗത്തിലാക്കാനും ലളിതമാക്കുന്നതിനും ഇവർക്കൊക്കെ ഒരു പ്രത്യേക പരിഗണന കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കുടുംബ കോടതികൾ നിലവിൽ വന്നത്. അവിടെ ജീവനാംശ കേസുകൾ ഫയൽ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഇത്തരത്തിലൊരു സാമൂഹ്യ പരിരക്ഷ ദുർബല വിഭാഗക്കാരായ സ്ത്രീകൾക്ക് കൊടുക്കണമെന്ന കാഴ്ചപ്പാടോടുകൂടി കൊണ്ടുവന്ന ഒരു കാര്യത്തെ ഈ രൂപത്തിൽ സാർ, കേരളത്തിലെ എല്ലാ ബാർ അസോസിയേഷനുകളും സർക്കാരിൻ്റെ ഈ തീരുമാനത്തിനെതിരെ സമരത്തിലും അവർ പ്രമേയങ്ങൾ പാസാക്കുകയും ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് ഞാൻ പറയുന്നു, ഇന്ന് ഇതിന് ഈ ബില്ല് ഇപ്പോൾ സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിടുകയാണ്. അതിന്മേൽ സംസാരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ സബ്ജക്റ്റ് കമ്മിറ്റിക്ക് പരിഗണിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പോയി മടങ്ങി വരുന്ന സമയത്തോ ഈ അങ്ങേയറ്റം, ഇവിടെ ഒരുപാട് സ്ത്രീകളായിട്ടുള്ള അംഗങ്ങളെ ആരെയും കാണുന്നില്ല. ഇപ്പോൾ അവർ മന്ത്രി ചിഞ്ചുറാണി അവർകളുണ്ട്. എല്ലാവരെയും ബാധിക്കുന്ന കാര്യമാണ്. എല്ലാവരും സ്ത്രീകളുടെ കാര്യത്തിൽ സ്ത്രീകൾക്ക് മാത്രമല്ല താല്പര്യം, നമുക്ക് എല്ലാവർക്കും ദുർബല ജനവിഭാഗങ്ങളോട് താല്പര്യമുള്ളവരാണ്. ആ കാര്യം പ്രത്യേകമായി കാണണം എന്ന് ഞാൻ പറയുകയാണ് സാർ. അതുപോലെ ഒരു കാര്യം കൂടെ പറയുന്നു. ഈ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ തവണ അടിയന്തര പ്രമേയം കൊണ്ടുവന്നാണ്. അപ്പോഴും മന്ത്രി ഒരു കാര്യം പറഞ്ഞു, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 18 മാസം കുടിശ്ശികയായിരുന്നു എന്ന ഭാഗം. മുനീർ സാഹിബിൻ്റെ ഒരു ചോദ്യം 8 മാസമുണ്ട്, പിന്നെയും ആ ഗവൺമെൻറ് 10 മാസം ഉണ്ടായിരുന്നു. അപ്പോൾ മുനീർ സാഹിബ് തന്നെ അത് തിരുത്തി, MK മുനീർ തിരുത്തി, എന്നിട്ടും അങ്ങ് അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഞങ്ങൾ എം സ്വരാജിന് തോമസ് ഐസക് കൊടുത്തൊരു മറുപടി ഞങ്ങൾ പറഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ സാർ, ഇത് വളരെ ലളിതമാണ്. ഞങ്ങൾ MLA കയ്യിൽ സർക്കാരിൻ്റെ രേഖയൊന്നും കിട്ടൂല. ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയുന്നു, അങ്ങൊരു കാര്യം ചെയ്യൂ, ഇന്ന് സംസാരിക്കുമ്പോഴോ അടുത്ത ദിവസമോ നിങ്ങൾ 18 മാസത്തെ കുടിശ്ശിക ഉമ്മൻചാണ്ടി വരുത്തിയത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ വന്നതിന് ശേഷം കൊടുത്ത LSDDക്ക് കൊടുത്ത സർക്കാർ ഉത്തരവുകൾ ഈ നിയമസഭ മുമ്പാകെ വെക്കണം. ഏത് ഹെഡ് ഓഫ് അക്കൗണ്ടിൽ അത് കൊടുത്തു, ആ രേഖ അങ്ങയുടെ ധനകാര്യ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാർ അവരുടെ കയ്യിലില്ലേ, ആ രേഖ അങ്ങ് ഇവിടെ വെക്കണം. ഇതിപ്പോൾ 3rd തവണയാണ് ചോദ്യമായി ബഹുമാനപ്പെട്ട സ്പീക്കർ ഞാൻ ചോദ്യം ചോദിച്ചു, മന്ത്രി മറുപടി തന്നിട്ടില്ല. ഏത് നിയമസഭയുടെ അവകാശം ഉപയോഗിച്ച് ഞാനൊരു കാര്യം പറയട്ടെ, എന്തുകൊണ്ടാണ് ഇത് ആവർത്തിച്ച് പറയുന്നത്? ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന കാലത്ത് നിങ്ങൾ അദ്ദേഹത്തെ വേട്ടയാടി. അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ല. 18-ാം തീയതി അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 1 വർഷം തികയാണ് സാർ. പുതുപ്പള്ളി പള്ളിയിലെ അദ്ദേഹത്തിൻ്റെ കല്ലറയുടെ മുമ്പിൽ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്, ഈ മനുഷ്യൻ സത്യമായും നീതിമാനായിരുന്നു. സാർ, ആ മനുഷ്യൻ സത്യമായിട്ടും നീതിമാനായിരുന്നു. അദ്ദേഹത്തെ വീണ്ടും അധിക്ഷേപിക്കുന്നത് നിശബ്ദമായി ഞങ്ങൾ സഹിക്കില്ല. അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ നിങ്ങൾ 18 മാസത്തെ കുടിശ്ശിക കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രേഖ, അതിൻ്റെ സർക്കാർ ഉത്തരവുകൾ, എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്തതിൻ്റെ കാര്യങ്ങൾ ഈ സഭയുടെ മുൻപാകെ വയ്ക്കൂ. പ്രശ്നം തീരട്ടെ, നിങ്ങളത് തെളിയിക്കൂ, ഇത് അവസാനിപ്പിക്കൂ എന്നേക്കുമായി ഈ ചർച്ച, ഈ തർക്കം. സാർ, ഇന്നലെ പാർലമെന്റിൽ ശ്രീ രാഹുൽ ഗാന്ധി, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളെ, മതേതര വിശ്വാസികളെ വല്ലാതെ ആവേശം കൊള്ളിച്ചതും വലിയ ആത്മവിശ്വാസം നൽകിയതുമാണ് സാർ. മാധ്യമങ്ങളൊക്കെ അതിന് വലിയ പ്രാധാന്യം കൊടുത്തു. സാർ, മലയാള മനോരമ, രാഹുൽ ഷോക്ക്, മാതൃഭൂമി, നന്ദി രാഹുൽ, മാധ്യമം, നിർഭയത്വമാണ് ഇന്ത്യ, BJP അജണ്ടകളെ വലിച്ചുകീറി മാധ്യമം, രാഹുൽ പ്രഹരം, പ്രതിരോധിച്ചു മോദി, കേരള കൗമുദി, കത്തിക്കയറി രാഹുൽ, ദീപിക, വിറപ്പിച്ച് രാഹുൽ, ചന്ദ്രിക, ആഞ്ഞടിച്ച് രാഹുൽ, സിറാജ്, രൗദ്രം രാഹുൽ, സുപ്രഭാതം,
വീക്ഷണം രാഹുൽ ദേശാഭിമാനി നോക്കി സാർ, ഒരു വാർത്തയും ഇല്ല സാർ ഈ പത്രത്തിൽ. ഇന്നലെ ഇന്ത്യയുടെ ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജ, പോരാട്ടം തുടരണം, CPIM കേന്ദ്ര കമ്മിറ്റിയുടെ വാർത്ത, ദൗർബല്യങ്ങളും പോരായ്മകളും പരിഹരിക്കണം, നീക്കം ചെറുക്കണം. സാർ, ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജിൽ ഇന്നലെ പാർലമെന്റിൽ നടന്ന ഒരു വാർത്തയെ കുറിച്ച്, ഒരു പ്രസംഗത്തെ കുറിച്ച് വാർത്തയില്ല സാർ. സാർ സിദ്ദിഖ് അകത്ത പേജിലുണ്ട് എന്താ വാർത്ത? രാഹുൽ ഹിന്ദുക്കളെ അവഹേളിച്ചെന്ന് BJP ദേശാഭിമാനി. അകത്ത പേജിലുണ്ട് സാർ. ഇതേ വാർത്ത ഹിന്ദുക്കൾ ആക്രമികൾ രാഹുൽ ജന്മഭൂമി. സാർ, ജന്മഭൂമി ഒരു കാര്യം ചെയ്തു, ഒരു മര്യാദ കാണിച്ചു. സാർ, ജന്മഭൂമിയുടെ ഫ്രണ്ട് പേജിൽ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്ന വാർത്ത കൊടുത്തപ്പോൾ അവർ രാഹുൽ ഗാന്ധിയുടെ ഒരു ചിത്രം വെച്ചു. ദേശാഭിമാനി അതിനുപോലും തയ്യാറായില്ല സാർ. രാഹുൽ ഗാന്ധിയുടെ ഒരു ചിത്രം പോലും ഇല്ല സാർ. സാർ, നിങ്ങൾ ഇനി എത്ര കേന്ദ്ര കമ്മിറ്റി കൂടിയാലും, എത്ര സംസ്ഥാന കമ്മിറ്റി കൂടിയാലും, എത്ര ജില്ലാ കമ്മിറ്റി കൂടിയാലും നിങ്ങൾ നന്നാവുമോ സാർ? ഈ കേരളത്തിലെ മതേതര വിശ്വാസികള് ഈ പത്രത്തിന്റെ ഈ സമീപനം കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പിന്തുണ തരുമോ? ഇല്ലല്ലോ. അപ്പൊ ഇതാണ് നിങ്ങളുടെ പ്രശ്നം. ഞാൻ CMB രാജേഷ് ഒരുപാട് കവിതയും കഥയും വേൾഡ് കപ്പും യൂറോ കപ്പും ഒക്കെ ഉദ്ധരിച്ച് ഞങ്ങളെ ഉപദേശിച്ച് സാർ, അതിനെല്ലാം കൂടെ ചേർത്ത് ഞാൻ ഈ ലക്കം June 15 നവയുഗം CPIയുടെ വരികയാണ്. അതിൽ പാർട്ടി സെക്രട്ടറി, ബ്രാഞ്ച് സെക്രട്ടറിമാർക്കുള്ള കത്ത്, അവരുടെ ബ്രാഞ്ച് സെക്രട്ടറിമാർക്ക് അയച്ചിരിക്കുന്ന കത്താണ്. യാഥാർത്ഥ്യങ്ങളെ തൊടാത്ത വ്യാഖ്യാന പാഠവം കൊണ്ടോ ഉപരിപ്ലവമായ വിശകലന സാമർഥ്യം കൊണ്ടോ പരിഹരിക്കാനാവാത്ത പ്രശ്നങ്ങളാണ് നമ്മുടെ മുന്നിൽ ഉയർന്നു വന്നിട്ടുള്ളത്. ബിനോയ് വിശ്വം അദ്ദേഹത്തിന് മറുപടി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളായിട്ടൊന്നും പറയുന്ന കാര്യമില്ല സാർ. ഒരു കാര്യം കൂടെ പറയാം സാർ, ഇവിടെ ഈ ആശാ വർക്കർമാർക്ക് വരുമാനം നിലച്ച ആശാ വർക്കർമാർ കഴിഞ്ഞ 2 മാസമായിട്ട് അവർക്ക് ഓണറേറിയയില്ല സാർ. ഇപ്പൊ ഈ പകർച്ചവ്യാധികളുടെ പ്രശ്നമായിരുന്നു ഇന്നിവിടെ അടിയന്തര പ്രമേയം. ഈ ആശാ വർക്കർമാർക്ക് ഓണറേറിയം കൊടുക്കാതെ, അവർക്ക് ശമ്പളം കൊടുക്കാതെ, വാഗ്ദാനം ചെയ്ത 7000 രൂപ കൊടുക്കാതെ എങ്ങനെയാണ് സാർ ആരോഗ്യ മേഖലയിൽ നമ്മൾ ഈ പ്രതിസന്ധികളെ അതിജീവിക്കുന്നത് സാർ? അതുപോലെ വാട്ടർ അതോറിറ്റിയിലെ ജീവനക്കാര്, അവിടുത്തെ പെൻഷൻകാര്, അവരൊരു വർഷമാണ് സാർ ആ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിന് മുമ്പിൽ പാവപ്പെട്ട പെൻഷനായ 70-ഉം 75-ഉം വയസ്സുള്ളവർ സമരം ചെയ്ത്. ധനകാര്യമന്ത്രിയും ഈ വാട്ടർ അതോറിറ്റിയുടെ ചുമതലയുള്ള ജലവിഭവ വകുപ്പ് മന്ത്രിയും കൂടെ ചർച്ച ചെയ്ത് അവർക്ക് ഒരു ഉറപ്പ് കൊടുത്ത് സമരം അവസാനിപ്പിച്ച്. ആ ഉറപ്പ് പാലിക്കപ്പെടുന്നില്ല സാർ. അതിന്റെ പേരിൽ ഈ 70 വയസ്സും 75 വയസ്സും ഒക്കെ ആയ ആളുകൾ അവരിപ്പോ അനിശ്ചിതകാല നിരാഹാരം 11-ാം തീയതി പോലെ തുടങ്ങാൻ പോകുന്നു സാർ. ഈ പെൻഷൻകാരെ, നമ്മുടെ പിതാവിന്റെ പ്രായമുള്ളവരെ അതിലേക്ക് തള്ളിവിടരുത്, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിനെ ഒന്നുകൂടി എതിർക്കുകയാണ്.